بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഒരു പ്രസംഗത്തിന് വന്നതല്ല, ഇൻഷാഅല്ലാഹ് നമ്മൾ തങ്ങൾ സഖാഫി മാസങ്ങളായി ഇടവണ്ണ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴ ഒന്ന് ചോർന്നിട്ട് നമുക്ക് അവിടെ വെച്ച് നല്ല സുദീർഘമായി രണ്ടോ മൂന്നോ മണിക്കൂർ സംസാരിക്കാം. ഇടവണ്ണയിൽ 5 മണിക്കൂർ തുടർച്ചയായി ഞാൻ ഒരു ദിവസം വയറു പറഞ്ഞിരുന്നു. നമ്മുടെ ബാബ അമർ ഹാജിയുടെ പിതാവ് അലവി ഹാജി ബാബുവരുടെ കബറ് സ്വർഗതോപ്പായി കൊടുക്കട്ടെ. അദ്ദേഹം ഇടവണ്ണയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ശക്തമായ എതിർപ്പ്, ഇവിടെ അങ്ങനെ സുന്നികൾ വയറു പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറെ ആളുകൾ രംഗത്ത് വന്നു. അതിനെല്ലാം തരണം ചെയ്തിട്ട് നടത്തിയ ഗംഭീര പരിപാടിയിൽ 5 മണിക്കൂർ തുടർച്ചയായി ഞാൻ ഒറ്റ നൃത്തത്തിൽ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. കഴിവുകൾ മരണത്തിന് മുമ്പും പിമ്പും എന്ന വിഷയമായിരുന്നു അന്ന് സംസാരിച്ചത്. അങ്ങനെ അതിനുശേഷം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അവിടെ നമുക്ക് പള്ളി വന്നു, ദർസ് വന്നു. അതുകൊണ്ട് അവിടെ വെച്ചിട്ട് നമുക്ക് ഇൻഷാല്ലാ ഒന്നുകൂടി വയറു പറയാം. ഇപ്പോൾ ഇവിടെ വന്നത് ഈ മദ്രസ ഉദ്ഘാടനം ചെയ്യുക, അതിന് സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകൾക്കും വേണ്ടി ഒന്ന് ദുആ ചെയ്യുക, ഇത് മാത്രമാണ് ലക്ഷ്യം. ഇന്ന് നിങ്ങൾക്കറിയാം, പുതിയ പുതിയ പ്രശ്നങ്ങൾ ലോകത്ത് ഉത്ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ തത്വങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത് വളർന്നു വരുമ്പോൾ മറുഭാഗത്ത് ഇസ്ലാം തെറ്റായ നിലക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളെ വഴിവേപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ അഖീദ, നമ്മുടെ ശരിയായ വിശ്വാസം അത് ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ ധാരാളം നടക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, അവരോട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മാർഗം സ്വീകരിച്ചുകൊണ്ടുള്ള അറിവ് നമുക്ക് കൂടിയേ കഴിയും. അതിനുവേണ്ടിയാണ് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മക്കൾക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിലായി, ആദർശത്തിലായി അറിവ് സമ്പാദിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അതിന് ഒത്താശകൾ ചെയ്യണം. കൂട്ടത്തിൽ ഭൗതികമായ എല്ലാ അറിവുകളും നമുക്ക് സമ്പാദിക്കാം. മർക്കസ് തഖാഫത്തി സുന്നിയ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ
മത ഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥാപനം വളരുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഇൻഷാ അല്ലാ മദ്രസ 10 മണിക്ക് അല്ല 9 മണിക്ക് അടച്ച് പൂട്ടി ഇടുന്ന സമ്പ്രദായം അല്ല. ഇൻഷാ അല്ലാ മദ്രസ രാവിലെ പ്രാഥമിക മദ്രസയുടെ സമയം കഴിഞ്ഞാലും പിന്നെയും കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള ക്ലാസുകളും പഠനങ്ങളും ഏർപ്പെടുത്താനുള്ള സംവിധാനമാണ് നാം ഇപ്പോൾ പുതുതായി ആവിഷ്കരിച്ച് വരുന്നത്. അതിന് എല്ലാം നിങ്ങളുടെ സഹായവും സഹകരണവും ആവശ്യമാണ് എന്ന് ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ഏറ്റിത്തരുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മുടെ ഈമാൻ രക്ഷപ്പെടാൻ ഒരിക്കലും ആരെയും ചീത്ത പറയാതെ, അനാവശ്യം പറയാതെ, കളവ് പറയാതെ സജ്ജനങ്ങളായി ജീവിക്കണം. അതാണ് നമുക്ക് ആവശ്യം. അഖ്റബു നാസ് ഇലല്ലാഹി അംഫഅഹും ലിന്നാസ്, മനുഷ്യന്മാരിൽ വച്ച് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർ ആണ് എന്ന് ഒരു ഹദീസിൽ കാണാം. മറ്റൊരു ഹദീസിൽ അഖ്റബു നാസ് ഇലല്ലാഹി അശ്റഹും അഖ്ലാഖൻ, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തത് സൽസ്വഭാവിയായ മനുഷ്യനാണ് എന്ന് കാണാം. അപ്പോൾ സൽസ്വഭാവവും ആ സൽസ്വഭാവത്തിൽ നിന്ന് ഉത്ഭൂതമായി വരുന്ന സൽക്കർമ്മങ്ങളും ജനങ്ങളോടുള്ള ബന്ധവും, അതാണ് അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന വസ്തു. അതുകൊണ്ട് ഗൈബത്ത് നമീമത്ത് ഫസാദ് ഫിത്ന പറയുന്ന കക്ഷിയിൽ നാം പെട്ടുപോകരുത്. ഒരിക്കലും ആരെയും പരിഹസിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യുന്ന വിഭാഗത്തിൽ നാം പെട്ടുപോകരുത് എന്നും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് നിൽക്കണമെന്നും ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അസം മുസ്ലിയാൻ അവരുകളും മറ്റ് നിരവധി പ്രാസംഗികന്മാരും ഇവിടെ പ്രസംഗിക്കും. നിങ്ങൾ ഇരുന്ന് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അർഹമു റാഹിമായ അള്ളാഹുവെ, സാധുക്കളായ ജനങ്ങൾ, ഞങ്ങൾ വളരെ പാപികളാണ് അള്ളാഹ്. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരണേ അള്ളാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളുടെ പാപങ്ങൾ പൊറുക്കണേ അള്ളാഹ്. ഞങ്ങളുടെ ഉസ്താദന്മാരുടെ ദോഷങ്ങൾ പൊറുക്കണേ അള്ളാഹ്. ഞങ്ങളുടെ ശിഷ്യന്മാരുടെ ദോഷങ്ങൾ പൊറുക്കണേ അള്ളാഹ്. ഞങ്ങളുടെ ഭാര്യമാരുടെയും മക്കളുടെയും കുടുംബങ്ങളുടെയും ബന്ധുക്കളുടെയും സർവ പാപങ്ങളും പൊറുക്കണേ അള്ളാഹ്. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അള്ളാഹ്. ഈ മദ്രസ നിർമ്മിക്കാൻ സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും നീ സഹായിക്കണേ അല്ലാ. എല്ലാവരുടെയും കടം വീട്ടിക്കൊടുക്കണേ അല്ലാ. അടുത്തവനെ ഇനിയും സഹായിക്കണം. ആ സഹായിക്കുന്ന ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാ. എല്ലാ രോഗങ്ങളും ശുഭയാക്കണേ അല്ലാ. അടുത്തവനെ ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം തുടങ്ങിയ ഭയങ്കരമായ ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഹിഫ് നൽകണേ അല്ലാ. ഉള്ള രോഗികളുടെ രോഗം ശുഭയാക്കണേ അല്ലാ. ആക്സിഡന്റ് ആയി കിടക്കുന്നു എന്നിവിടെ അറിയിച്ച ആ കുടുംബത്തിന് നീ ശിഫ നൽകണേ അല്ലാ. അതുപോലെ വേറെയും പല ആളുകളും ആക്സിഡന്റിൽപ്പെട്ട് കിടക്കുന്നവരുണ്ട്, അവർക്കൊക്കെ ശിഫ നൽകണേ അല്ലാ. അല്ലാത്ത രോഗികളുണ്ട്, ക്യാൻസർ രോഗവും കിഡ്നി രോഗവും എല്ലാം ഉള്ളവരുണ്ട്, അവർക്കെല്ലാം നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ മോമിനിയങ്ങൾക്കും നീ ഗുണം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും കുടുംബങ്ങളെയും നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ ചെറുപ്പക്കാരായ യുവാക്കൾക്ക് ദീനീ ബോധം കൂടുതൽ കൊടുത്ത് നല്ല നിലക്ക് വളരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ.
മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികളായ സ്ത്രീകൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. താമസിക്കാൻ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. വാലിമീങ്ങളെ ദുൽമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. സാഹിനീങ്ങളെ സെഹറില്ലെന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ചതിയന്മാരെ ചതിയില്ലെന്ന് ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും രക്ഷപ്പെടുത്തണം റബ്ബനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ. ഇരുപതിനായിരം റുപ്യ ഒരാള് മോളില് പാർക്കാൻ വേണ്ടി ഉമ്മ ഉണ്ടല്ലേ, മരിച്ചുപോയ ഉമ്മക്ക് വേണ്ടി ദ്വാരക്കാൻ ഒരു 20,000 rupees ഒരാള് തന്നിട്ടുണ്ട്. അല്ലാഹു ആ ഉമ്മന്റെ കബറിനെ നീ സ്വർഗതോപ്പാക്കണേ അല്ലാ. അവരെ എന്ത് ദോഷം ഉണ്ടെങ്കിലും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ കബറിനെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഇത് തന്ന ആൾക്കും നീ വർക്ക് ചെയ്യണേ അല്ലാ. കെട്ടി നൗഷാദ് പന്തല് കെട്ടി തന്നു. അൽഹംദുലില്ലാ സെറ്റും പടച്ചവന് ഈ പ്രകാശം പോലെ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രകാശം നൽകണേ അല്ലാ. നല്ല ബർക്കത്ത് നൽകണേ അല്ലാ. മരിച്ചുപോയവർക്ക് കബറിനെ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. മൂവായിരം കല്ല് അത്ര കുറച്ച് മതിയോ? ഈ സ്ഥലത്തിന്റെ പേര് ഇർഷാദിയ നഗർ. മദ്രസ ഈ സ്ഥലത്തിന്റെ പേര് ഇന്ന് മുതൽക്ക് ഇർഷാദിയ നഗർ. ഇർഷാദിയ നഗർ പന്നി പന്നി എന്നുള്ളതാണ് പോട്ടെ. പതിനായിരം റുപ്യ കൊണ്ട് തുടങ്ങാം. ബിസ്മില്ല. ആരാണ് നമ്മുടെ ഇടവെള്ള ആചാരക്കുണ്ടാവോ? 10,000 ആവില്ല. ഓ ഹൈദറു അബ്ദുറഹ്മാൻ. അൽഹംദുലില്ലാ 10,000 rupees. അല്ലാഹുവേ ഇനിയും ഒരുപാട് ഇസ്സത്തും കഴിവും ഏറ്റിക്കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ യാ അല്ലാഹ്. പിന്നെ ആരാണുള്ളത്? ഞാനാണുള്ളത്. ആചാരക്കുണ്ട് 1,000 rupees ആവുള്ളൂ. അല്ല 1,000 rupees ആവുള്ളൂ. 10 ആവോ? സാധിക്കോ? പറഞ്ഞത് അങ്ങനെ തന്നെ സാധിക്കുമെന്നുള്ളതാ. ആയിക്കോട്ടെ, നമ്മളെ ഇടവണ്ണ പള്ളിയിലെ കാദിമും കൂടിയാ. 10,000 rupees. റബ്ബർ വെട്ടാണ്ട് കല കട്ടെ. വില ഇല്ല, മരത്തിന് വില. അള്ളാഹുത്തല വർക്കത്ത് ചെയ്യട്ടെ. 10,000 rupees ഹാജി എന്നതായ പേര് അലവി ഹാജി. അലവി ഹാജി ബാക്കവി. അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. 10,000 rupees. പിന്നെ പറയും പറയും പറയും. നിങ്ങൾ ഈ ഫോട്ടോ എടുക്കുന്നതിനെ കൊണ്ട് പൈസ പറയും. ഇത് ഇത് എന്നെ പണിയോ? ഒരു പ്രാവശ്യം എടുത്താ മതി. എന്താ പേര്? മുഹമ്മദ് പാലപ്പറ്റ കരിമ്പനക്കൽ. 10,000 rupees. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെറുപ്പക്കാരന് നല്ല ജോലി, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല കച്ചവടവും ബിസിനസ്സും ഒക്കെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ ആമീൻ. ഈമാനും തക്വയും അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ യാ അല്ലാഹ്. പിന്നെ ആരാ? വേം വരി, ഇനി രണ്ടു മൂന്ന് സ്ഥലത്ത് പോകാനുണ്ടല്ലോ എനിക്ക്. ഉമർ. ആ
ഹാജി 10,000 rupees അള്ളാഹു തആല അള്ളാഹു തആല നല്ല ഇനിയും ജോലി തരും. അള്ളാഹു ബർക്കത്ത് തരും. സൗദിയിലൊക്കെ വലിയ ബേജാറിലാണ്. എല്ലാവരും ദ്വാരക്കണം. അള്ളാഹു അവരെ വിഷമൊക്കെ തീർത്തു കൊടുക്കണേ. അള്ളാഹ് ഇപ്പൊ സൗദി വൽക്കരണം എന്നുകൊണ്ട് ടെലിഫോൺ കച്ചവടങ്ങളൊക്കെ പൂട്ടിപ്പോവാണ്. നമ്മുടെ നാട്ടുകാർക്കൊക്കെ വളരെ വിഷമത്തിലാണ്. അള്ളാഹു തആല അവർക്ക് സലാമത്ത് കൊടുക്കട്ടെ. അവർക്ക് നല്ല വഴികളെല്ലാം തുറന്നു കൊടുക്കട്ടെ. അള്ളാഹു തആല ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ തന്നെ ആ നിയമം വന്ന് മാറ്റാനുള്ള ഒരു മനസ്ഥിതി അള്ളാഹു നൽകി കൊടുക്കട്ടെ. അള്ളാഹ് 100% സൗദി വൽക്കരിക്കാൻ തന്നാൽ അതിന്റെ അർത്ഥം സാധനങ്ങൾ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്ത് പോരാന്നായി പോവും. അള്ളാഹു തആല അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കട്ടെ. ₹5,000 10,000 rupees പേര് മുസ്തഫ എന്ന ചെറുപ്പക്കാരൻ. കുട്ടികളുണ്ടാവും. ഒന്ന് ഇനിയുണ്ടാകട്ടെ. നല്ല സാലിയ നല്ല ബാറയില്ല. ജോലി ജോലിയിൽ അന്ന് ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്തിട്ടെ. കുട്ടികൾക്കും ഭാര്യക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു ഐശ്വര്യം നൽകട്ടെ. 10,000 rupees പേര് അബ്ദുസ്സമദ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ ബൂട്ടനെ മുകളിലത് ഭാർത്ത് വേണം. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 10 acres അല്ല 100 acres സിമെന്റ് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? 10,000 rupees ഒന്ന് ഏറ്റി തരട്ടെ. ബർക്കത്തിനൊന്ന് ഏറ്റി തരട്ടെ. പിന്നെ സിമെന്റ് ഉണ്ടോ എന്ന് ചോദിക്കും. 100 acres സിമെന്റ്. 100 ഇല്ലെങ്കിൽ അതിന്റെ താഴെ 5,000 rupees അഹമ്മദ അബൂബക്കർ. ആ 5,000 rupees ഉള്ള വർക്കത്ത് കേട്ടെ. സിമെന്റ് പറയും. ഒരു 10, 25, 50 സഹോദരന്മാരെ, പിന്നെ വിശാലിന്റെ തിരക്കിനൊക്കെ എല്ലാവർക്കും അറിയാതെ, പക്ഷെ നമുക്ക് ഈ പണി നടന്ന അതേ സ്പീഡിൽ പൂർത്തിയാക്കണം. അവർ 3000 കല്ലിന്റെ പലകളുള്ളൂ. അതിനാവശ്യമായ കാശേ ഇപ്പോഴും ഒപ്പിക്കുന്നുള്ളൂ. അബ്ദുൽ ജലീൽ അബ്ദുൽ ജലീൽ മൊബൈലിലെ ആൾക്കാർ ഗൾഫിക്ക് മിസ് കോൾ ഇട്ടാണ്. എന്നാലും തിരിച്ചു വിളിക്കും. അങ്ങനെ പെട്ടെന്ന് സംഖ്യ. പിന്നെ തുവക്കാട് മൊയ്തീൻ കുട്ടി ഹാജി തുവക്കാട് 10 jack സിമെന്റ് ഒന്ന് പെട്ടെന്ന്. കബീർ പാലപ്പാറ്റ 10 jack സിമെന്റ്. രണ്ട് രണ്ട് വ്യക്തമല്ല. പെട്ടെന്ന് നമുക്കൊരു 300-250 jack സിമെന്റ് വേണ്ടോ? അൽഹംദുലില്ല. 30 jack 5 jack സിമെന്റ് മുഹമ്മദ് കാഞ്ചി ആക്കി സിമെന്റ്. പിന്നെ ആരാണ്? 10 jack സിമെന്റ്. നമ്മളെ ഒക്കെ തന്നെ ഹാരിമീങ്ങൾ തന്നെ. 45 jack. പിന്നെ ആരാണ്? പെട്ടെന്ന് ഒരു 100 jack സിമെന്റ് ഉസ്താദ് പറഞ്ഞേക്കണം. ബുദ്ധിമുട്ടാക്കും ഉസ്താദ്. ദ്വാരക്കാൻ വേണ്ടി ഇരുത്തിയ ഇനി നമ്മളെ കൂട്ടത്ത് പറയാൻ പോകാൻ. എത്ര എത്രയാണ്? 2 jack സിമെന്റ്. ഉസ്മാൻ 2 jack. പിന്നെ അന്ന് ഉസ്താദ്
എത്ര അത് അഞ്ചിയാക്കി സിമെന്റ് അവിടെ ജമാഅത്ത് മക്കൾ അഞ്ചിയാക്കി സിമെന്റ് പിന്നെ എത്ര എത്ര ഇനി ആരാണ് പറയുന്നത് പറയട്ടെ സമയം കളയരുത് അഞ്ചിയാക്കി നമ്മളെ ഫോട്ടോഗ്രാഫർ അഞ്ചിയാക്കി സിമെന്റ് അലഹംദുലില്ലാ ഓരോരുത്തരും ഓരോരുത്തരുടെ കൈ രൂപത്തിലൊക്കെ അഞ്ചിയാക്കി മുഹമ്മദ് അഞ്ചിയാക്കി സിമെന്റ് സഹോദര വാപ്പ അഞ്ചിയാക്കി സിമെന്റ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا محمد ارحم الراحمين يا الله ഈ സ്ഥാപനം ഉണ്ടാക്കാൻ ഒരുപാട് സ്ത്രീകൾ സഹോദരിമാരൊക്കെ സഹായിച്ചിട്ടുണ്ട് അവർക്കെല്ലാം നീ സഹായം നൽകണേ അല്ലാ അവർക്കെല്ലാം നീ ഐശ്വര്യം നൽകണേ അല്ലാ ഭർത്താക്കന്മാരില്ലാത്തവർക്ക് ഭർത്താക്കളെ കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല യുവാക്കള് ഇവിടുത്തെ ചെറുപ്പക്കാരായ യുവാക്കൾ അൽഹംദുലില്ലാ കാരണവന്മാരും അവരുടെ നേതൃത്വത്തിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടാണ് റബ്ബെ ഈ സ്ഥാപനം ഉണ്ടാക്കിയത് അവർക്ക് നീ അറിയല്ലോ അതുകൊണ്ട് അവർക്ക് ബർക്കത്ത് കൊടുക്കണേ അല്ല എല്ലാ ഫിത്നയിൽ നിന്നും വസാദിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ല എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ല ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നു ബഹുമാനപ്പെട്ട ആസമസ്യാരും അങ്ങനെ നേതൃത്വം വഹിക്കുന്ന ആളുകൾക്കെല്ലാം അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ ആഫിയത്തും ദീർഘായുസ് നൽകണേ അല്ലാഹുദ സ്ഥാപനങ്ങളെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് ഖമറുൽ ഉലമ ഉസ്താദ് പുരസ്കാരം നൽകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.